നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒരു സുവർണ അവസരം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വരുന്നത്. ഈ പ്ലസ് ടു ഇപ്പോൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സാധാരണ ഗതിയിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ കുറേ പേര് ട്രൈ ചെയ്യാറുണ്ട്. നമ്മുടെ പോളിടെക്നിക് അഡ്മിഷന് വേണ്ടി കുറേ പേര് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മളോട് പറയാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ട് വർഷം അവിടെ നഷ്ടപ്പെടുകയാണ് അല്ലേ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കാണ് സാധാരണ രീതിയിൽ ഒരു പോളിടെക്നിക് അഡ്മിഷൻ. പോളിടെക്നിക് അഡ്മിഷൻ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് പറയാം, നമ്മൾ പറയും അവൻ്റെ 2 കൊല്ലം പോയി എന്ന് പറയാറുണ്ട് അല്ലേ. അത് ഈ വർഷം മുതൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ വർഷം മുതൽ പോളിടെക്നിക്കിലും ലാറ്ററൽ എൻട്രി പോസിബിളാണ്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ, വ്ലോഗിംഗ് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് ലാറ്ററൽ എൻട്രി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ പറയേണ്ട കാര്യം. അത് ഈ വർഷം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്ന, ഡിപ്ലോമ ചെയ്യാനായിട്ട് പോകുന്ന കുട്ടികൾക്കും ഒരേ പോലെയായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അവരുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾക്ക്, പ്ലസ് ടു VHSE ഒക്കെ സയൻസ് പഠിച്ച കുട്ടികൾക്കും കേരളത്തിലെ ITIകളിൽ പഠിച്ച കുട്ടികൾക്കും 2ാം വർഷത്തിലേക്ക് ഡയറക്റ്റ് പോളിടെക്നിക്കിലേക്ക് അഡ്മിഷൻ കിട്ടും. ഡിപ്ലോമ 3 വർഷമാണെന്ന് നമുക്കറിയാം. അതിലെ 2ാം വർഷത്തിലേക്ക്, അതായത് 3ാമത്തെ സെമസ്റ്ററിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ ഈ വർഷം മുതൽ ഒരു ഓപ്ഷൻ ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയുള്ളൂ. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കണം. ഓൺലൈനായിട്ടാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ആ അപ്ലിക്കേഷൻ കൊടുത്ത എൻട്രൻസ് എക്സാം ഒന്നുമില്ല. ഡയറക്റ്റ് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 60 സീറ്റുകളുള്ള ഒരു പോളിടെക്നിക്കിലാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് പോളിടെക്നിക്കിലാണെങ്കിലും 10% സീറ്റാണ് ലാറ്ററൽ എൻട്രി റിസർവേഷൻ കൊടുത്തിട്ടുള്ളത്. 10% സീറ്റ്. അപ്പോൾ 60 സീറ്റുകളുള്ള ഒരു പോളിടെക്നിക് ആണെങ്കിൽ, ഒരു ബാച്ച് ആണെങ്കിൽ, അതിൽ 6 സീറ്റായിരിക്കും ലാറ്ററൽ എൻട്രി ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു ബാച്ചിൽ 6 സീറ്റാണ് നമുക്ക് ലാറ്ററൽ എൻട്രി കിട്ടുക. സീറ്റ് വളരെ കുറവാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ITI കഴിഞ്ഞ ആളായിരിക്കണം. പ്ലസ് ടു സയൻസ് തന്നെ പഠിച്ച ആളായിരിക്കണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. പ്ലസ് ടു ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതിലൊരു ക്രൈറ്റീരിയ പറയുന്നത് കേരളത്തിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. 2 വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഒരുപാട് ചാൻസുകൾ എഴുതിയിട്ടുള്ള ആളാവാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 സബ്ജക്റ്റുകളിലും, നമ്മുടെ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും 50% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ 50% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ പറയുന്നത്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കും ITI പാസ്സായിട്ടുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാം? ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമയ്ക്ക് 2nd ഇയർ മുതൽ ജോയിൻ ചെയ്യാം. 2nd ഇയർ എന്ന് പറയുമ്പോൾ 3rd സെമസ്റ്റർ മുതൽ ജോയിൻ ചെയ്യാം. ടോട്ടൽ 6 സെമസ്റ്ററാണ് ഡിപ്ലോമയ്ക്ക് ഉള്ളത്. അതിൽ 3, 4, 5, 6 4 സെമസ്റ്റേഴ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. അവിടെ നിങ്ങൾക്ക് 1 വർഷമാണ് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 1ാമത്തെ ഇയർ മുതൽ പഠിച്ചു വരണം സാധാരണഗതിയിൽ. ഈ വർഷം മുതൽ അതില്ല. ഓക്കെ. അപ്പോൾ അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ച് പേർക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ ലാറ്ററൽ എൻട്രി. ഇനി നോർമലി നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് ലാറ്ററൽ എൻട്രി കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1st ഇയർ ഓൺവേർഡ്സ് ജോയിൻ ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇപ്പോൾ ഉണ്ട്. ഓക്കെ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പോളി അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? ലാറ്ററൽ എൻട്രിയുടെ, പോളിയുടെ അഡ്മിഷൻ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരുന്ന 17ാം തീയതി, ഓഗസ്റ്റ് 17ാം തീയതി അതിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഓഗസ്റ്റ് 17ാം തീയതിയാണ് ഏറ്റവും അവസാനത്തെ ദിവസം. ഓക്കെ. അതിൻ്റെ മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ 300 രൂപയാണ് ഫീസ് വേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ 300 രൂപയാണ് ഫീസ് വേണ്ടത്. അത് SC/ST സ്റ്റുഡൻസിനാണെങ്കിൽ 150 rupees, 150 രൂപയാണ് ഫീസ് വരിക. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ വേണ്ടത് നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതായത് നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ
ഒറിജിനൽ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്ക് ആയാലും മതി. അത് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അത് വേണം, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. അങ്ങനെയുള്ള ചില ചില കാര്യങ്ങളാണുള്ളത്. അതിൻ്റെ ലിങ്ക്, സൈറ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം, നിങ്ങൾ നോക്കുക. ആ സൈറ്റിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ www.polyadmission.org/let എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ, വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കുക, കയറി നോക്കുക. അപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ, സോറി, പ്ലസ് ടു കഴിഞ്ഞ ആളുകൾ ഇനി എന്ത് ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് പോളിടെക്നിക്കിൽ ഫസ്റ്റ് ഇയർ മുതൽ പഠിച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് മുതൽ പഠിക്കാം, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് പഠിച്ചു തുടങ്ങാം. ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ നിങ്ങൾ അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റിസർവേഷനും കാറ്റഗറിയും ഒക്കെ, എല്ലാ റിസർവേഷനും പ്രൊസീജിയേഴ്സൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അഡ്മിഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്കിൽ പെർസെൻറ്റേജ് മാർക്ക് പ്ലസ് ടോട്ടൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കും. ആ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരിക. ആ റാങ്ക് ലിസ്റ്റ് എന്നാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഓക്കെ, അഡ്മിഷൻ നടക്കുന്നപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മാർക്ക് ലിസ്റ്റൊക്കെ കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, വി എച്ച് എസ് സിക്കാർക്കും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക കേട്ടോ. മാത്സ് പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മാത്സ്, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ എന്തായാലും വി എച്ച് എസ് സിക്കാർ ഓൾറെഡി പഠിക്കുന്നുണ്ടാവും. മാത്സും കൂടെ പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഗവൺമെൻറ് സീറ്റ് ആണെങ്കിൽ, ഗവൺമെൻറ് കോളേജുകളാണെങ്കിൽ അഡ്മിഷൻ ഫീസ് 200 rupees, പിന്നെ അതുപോലെ 750 rupees ആണ് സെമസ്റ്റർ ഫീസ് വരിക. അതുപോലെ സ്പെഷ്യൽ ഫീസ് പെർ ഇയർ 700 rupees വരുന്നുണ്ട്. അപ്പോൾ ഫീസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതൊക്കെ ഈ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സൈറ്റിൽ കയറി പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എല്ലാ ഇൻഫർമേഷൻസും കിട്ടും. സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും എല്ലാ ഗവൺമെൻറ് കോളേജുകളുടെയൊക്കെ ഫീസുകൾ നിങ്ങൾക്ക് അതിനകത്ത് വരും. ഏതൊക്കെ കോളേജുകളുണ്ട് എന്നുള്ള ലിസ്റ്റും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, പ്ലസ് ടു കഴിഞ്ഞ് പോളിടെക്നിക്കൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് വന്നു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.